ഞാനൊരുപാട് സന്തോഷത്തിലാണ് കാരണം നമുക്ക് കൂടെ ഉള്ളത് രാജസേനം ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സാറേ ഇത് ഞങ്ങളുടെ ഒരു അത് കേട്ടു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആശിച്ച് പറഞ്ഞത് ഇതിനു മുമ്പ് ഞങ്ങളുടെ കടയുടെ പേര് മാട്രിക്കൽ ബൊട്ടിക്കെന്നായിരുന്നു അപ്പൊ ആദ്യം ചോദിക്കും മാറ്റിക്കലിന്റെ അർത്ഥം എന്താണ് രണ്ടാമത് ചിലർക്ക് ഈ ബൊട്ടിക്കിന്റെ അർത്ഥം അറിയില്ല പൊട്ടിക്കുന്ന ആ വാക്കൊക്കെ ഇപ്പോഴാണല്ലോ അപ്പൊ ഇവിടെ എന്താ വെക്കുന്നതെന്ന് ചോദിച്ചവർ വരെ ഉണ്ട് അങ്ങനെ തുണി കടന്ന് പേരിട്ട് പിന്നെ അവിടെ എന്ത് വെക്കുന്നു ചോദിക്കടയുടെ അതെ അതാ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് സാധാരണക്കാരന്റെ ഒരു കട പോലെ ഒരു തുണി കട എന്നുള്ള പേരിട്ട് ലത തന്നെയാണ് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് ഓക്കേ ബാക്കി ലതയോടൊക്കെ ചോദിച്ചാൽ പിന്നെ ഇവിടെ പാട്ട് തരുന്നതായിട്ടില്ല ഇവിടെ സംഗീത പരിപാടികളൊക്കെ ഉണ്ട് വിശേഷം ആ പറയാം പറയാം അതായത് പാട്ട് മേള എന്നൊരു മ്യൂസിക്കൽ ക്ലബുണ്ട് പിന്നെ പാട്ട് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇതിന്റെ മേലെ അപ്പൊ നമുക്കത് കഴിഞ്ഞിട്ട് സാറിപ്പോ തിരക്കിലാണ് എന്നാലും നമുക്ക് വേണ്ടിട്ട് അത് തന്നതിലൊത്തിരി സന്തോഷമുണ്ട് ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഞങ്ങൾ സാറിന്റെ സിനിമകൾ കണ്ട് ആസ്വദിച്ചും ചിരിച്ചുമൊക്കെ ഒരുപാട് മലയാള സിനിമകൾ ആസ്വദിച്ചിട്ടുള്ളവരാണ് ഇനി എപ്പോഴാണ് വരാ ഉടനെ ഉടനെ ഉണ്ടാവും അത്രക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും നല്ല സിനിമകളാണ് ഞങ്ങൾക്ക് തന്നത് അതിനെല്ലാ പ്രേക്ഷകരുടെയും പേരിൽ സാറിനെ നിനക്ക് ഇപ്പോഴാണല്ലോ നേരിട്ട് കാണാൻ പറ്റണേ ഒത്തിരി നന്ദിയുണ്ട് സാർ വീണ്ടും വരണം ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുവാണ് മലയാള സിനിമ സാറിന് വേണ്ടി കാത്തിരിക്കുന്നു സാർ പറഞ്ഞ പാട്ടുമേള നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഉണ്ടോ ഇവിടെ ഫുള്ള് സാറിൻ്റെ ആ ഒരു പടങ്ങളുടെ ഇത് വെച്ചിട്ടാണ് സാറിൻ്റെ ഫിലിംസ് വെച്ചിട്ട് അതിൻ്റെ ഭിത്തിയൊക്കെ ചെയ്തിരിക്കും നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ഒരു ഭയങ്കര കാണാം പിന്നെ സാറ് റിട്ടയർ ചെയ്ത ആളുകളൊക്കെ ഉണ്ടല്ലോ അവരാണ് ഈ ഒരു മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന പാട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഈ പാട്ട് നല്ലയുടെ മെമ്പേഴ്സ് അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് സാറ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എനിക്ക് ശരിക്കും നല്ല അൽബം തോന്നി കാരണം അവരവരുടെ ലൈഫിൽ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യുവാണ് അതിനൊരു നിമിത്തമാണ് സാറ് എനിക്ക് െ ഇങ്ങനെ അവസരം ഒരുക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിട്ട് സാറൊരു പാട്ടുകാരനാണ് എല്ലാവർക്കും ഒരേ പാടുന്ന പാടുന്നൊരാളാണല്ലോ സാറ് അപ്പം മറ്റുള്ളവരുടെ ലൈഫൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടി ഒരു വേദി ഒരുക്കുക എല്ലാരും ഭയങ്കര ആസ്വദിച്ചിരുന്നത് ഇപ്പോഴും മേള ഇപ്പഴും നടക്കുവാണ് പക്ഷേ അവൈലബിൾ ആണ് തുണിക്കിട ആരുടെ മീൻസ് പേരല്ല നമുക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു തുടക്കം ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് കുറച്ച് വീട്ടിലൊക്കെ ചുമ്മാതിരിക്കുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫിലിം നമ്മള്

മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഞാനും ആശ്ചേച്ചി പറഞ്ഞിങ്ങനെ കേട്ടു സാറിന് അങ്ങനൊരു കഥ ഉണ്ട് പറഞ്ഞപ്പോ ഞാനും സാറോ കാണു പറഞ്ഞപ്പോഴേ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വിശേഷം സാർ വീണ്ടും സാർ പറഞ്ഞു സിനിമയിലേക്ക് വരാൻ പോവാണെന്ന് അപ്പൊ അതിന്റെ ചർച്ചകളൊക്കെ ചേച്ചി അതിനകത്തൊക്കെ ഇൻവോൾവ് ആവാറുണ്ടോ കേ ആണ് ആദ്യം കഥ എഴുതിയിട്ട് സാറ് ചേച്ചിയുടെ അടുത്താണോ പറയാ

എല്ലാര് ഭയങ്കര ഇഷ്ടമല്ല ഞങ്ങളിങ്ങോ വരുമ്പോ തന്നെ കാറിലിരുന്ന് അതിനകത്ത് ഡയലോഗ്സ് പറയുമായിരുന്നു മറ്റേ കൊറേ കോമഡി ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങളിങ്ങോ പറയുമായിരുന്നു ഏർ പിന്നെ സെറിന് ഇപ്പൊ സാർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കണേ ഇപ്പം നമ്മള് സാറിപ്പോ കുറേ നാള് മാറി നിന്നല്ലോ അപ്പം എന്തുവായിരുന്നു അദ്ദേഹം ചെയ്തോണ്ടിരുന്നേ അപ്പോഴാണ് ഈ പാട്ടുമേള ഈ പാട്ടുമേളിക്കട ഇങ്ങനത്തുള്ള പിന്നെ കുറച്ച് രാഷ്ട്രീയം ആണ് സാമൂഹ്യ പ്രവർത്തനം ഒക്കെ അതിലേക്കൊക്കെ സമയത്ത് കൊറേ പേരെ സാറ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സിനിമയിലേക്ക് വേണ്ടിട്ട് വാർത്ത എടുക്കുന്നുണ്ട് അല്ലെ കുറെ ഇപ്പൊ ശിഷ്യന്മാരും ശിഷ്യകളൊക്കെ ഉണ്ട് കൊറേ പേരുണ്ട് നമ്മളെ കൊണ്ടു ആലോചിക്കാൻ രണ്ടു വർഷം രണ്ടു വർഷം ഇണ്ടായിരുന്നു വാന്ന് ഒന്ന് സാറിന്റെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവാണ് സാറ് എന്തെങ്കിലും എനിക്ക് ഇവിടെ ചേച്ചി അതുപോലെ തന്നെ ഒരു ഭയങ്കര ഇതാണ് എന്തൊരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെയാണ് ക്ലാസ് ഗംഭീരമായിരുന്നു സാറ് ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വേറൊരു സ്ഥലത്ത് പോയി പഠിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് സാറുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു ഏറ്റവും ഇസഡ് കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അടുത്ത സിനിമ ഒരു സിനിമയൊക്കെ വരാൻ പോവാണ് വേറെ സിനിമേ പറഞ്ഞിട്ടുണ്ട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും ചെയ്യണം ആ ഒരു അറ്റം അപ്പൊ സാർ തന്നെയാണ് ഞാൻ ആദ്യം കൊണ്ടുവന്ന എന്റെ കഥ കാണിച്ചതും സാറിന്റെ കൂടി തന്നെയാണ് അങ്ങനെയൊന്നും ഇല്ല സാറ് ഒരിക്കലും ഒരു റഫ് പേഴ്സൺ അല്ല എപ്പോഴും ഒരു സോഫ്റ്റ് പേഴ്സൺ ആണ് എന്തുണ്ടെങ്കിലും സ്നേഹത്തോടെ ഒരു ശാസനയോടുകൂടി സ്നേഹം കൊണ്ടുള്ള ശാസനയാണ് അല്ലാതെ ഒരിക്കലും പറയാ ചേച്ചി ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ള സാറിന് ഇത്രയും നല്ലൊരു ഭയങ്കര സപ്പോർട്ടീവ് അല്ലെ അതാണല്ലേ താങ്ക്സ് തുടങ്ങാനോ ഇങ്ങനെ ഒരു വിജയിപ്പിക്കാനോ ഒന്നും കഴിയത്തില്ല ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ചേച്ചി അത് ഭയങ്കര സപ്പോർട്ടീവാണ് എപ്പോഴും പറയുന്നത് ഞങ്ങൾക്കും സന്തോഷം അപ്പം നമുക്ക് കുറച്ചെങ്കിലും സാറിന്റെ ആ ഒരു സാധന കാണാൻ പറ്റി എന്നുള്ളത് തന്നെ എനിക്ക് സത്യം ഓട്ടോ ചേച്ചി താങ്ക് യു അതെ ചേച്ചീന്റെ സീരിയലും സിനിമയിലൊക്കെ നിങ്ങളെല്ലാരും കണ്ടാമോ ആശാ നായർ അല്ലേ അതെ ആ ചേച്ചിയുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നമ്മൾ വേറെ ചെയ്യും ചേച്ചിയുടെ മോനും എല്ലാരായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് സിനിമ തീർച്ചയായിട്ടും എല്ലാവരുടെയും കാണാം നമ്മളൊക്കെ എന്തോരം എല്ലാ കാലഘട്ടത്തിലും ഉള്ള സിനിമയുടെ പൾസ് അറിയാം അറിയാം ഏറ്റവും നല്ല തന്നെ വരും വരും ഉറപ്പായിട്ട് നമ്മുടെ ബുക്ക് വിടെ രാജസൂത്തിന്റെ ജീവിതകഥയാണ് രാജസൂയം അപ്പൊ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം ഇതെനിക്ക് തോന്നുന്ന ബുക്ക് ഒള്ളി ബി പബ്ലിക്കേഷൻസ് കോഴിക്കോട് അവരാണ് ഇറക്കി വയ്ക്കുന്നത് ആർക്കെങ്കിലൊക്കെ വാ വേണമെങ്കിൽ അതായത് സിനിമയോട് ബന്ധപ്പെട്ട ഈ സിനിമയിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനൊരു ബുക്ക് ഉണ്ട് കേട്ടോ കുറേ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് രാസെ വിശേഷങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ചാനലിൽ ഉണ്ട് അപ്പം നമ്മൾക്ക് കുറച്ച് നേരം അദ്ദേഹത്തെ കുറച്ച് കിട്ടി ആ ഒരു സന്തോഷം എനിക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോൾ കിട്ടിയ ഒരു 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 എനിക്ക് അദ്ദേഹത്തെ കാണാനും ഒന്ന് പരിചയപ്പെടാനും ഒരു ഭാഗ്യം കിട്ടിയത് ഭയങ്കര സന്തോഷം കേട്ടോ അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം ഇറ്റ്സ് മി എൽസ വൈ